പന്ത്രണ്ടാം ദിവസം. പ്രിയ ജോസഫൈറ്റ്സ്, നമ്മളപ്പന്മാരുടെ വിശുദ്ധ യൗസേ പിതാവുമൊത്തുള്ള ഈ യാത്ര സ്വർഗം ഏറെ സന്തോഷിക്കുന്ന ഒന്നാണ്. കാരണം വിശുദ്ധ യൗസേപ്പ് നടന്ന വിശുദ്ധിയുടെ യാത്രയുടെ ധ്യാനം നമ്മളപ്പന്മാർക്കും ധാരാളമായ ദൈവകൃപകളും സൗഖ്യവും സ്വീകരിക്കാൻ കാരണമാകുന്നു. ഇന്ന് പന്ത്രണ്ടാം ദിവസം നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. വിചിന്തനം. വിശുദ്ധ ബൈബിളിലെ ഓരോ വചനങ്ങളും ദൈവനിവേശിതമാണ്. അതിനാൽ തന്നെ അവ ജീവനുള്ള വചനങ്ങളാണ്. മാത്രവുമല്ല, ദൈവവചനം ദൈവം തന്നെയാണ്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നല്ലതും ചീത്തയുമായ നിരവധി അനുഭവങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മുടെ ഹൃദയത്തിലെത്തുന്നു. ഹൃദയത്തിൽ അശുദ്ധിയും തിന്മയും നിറഞ്ഞാൽ അത് ജീവിതത്തെ ആകെ സ്വാധീനിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15:3. നിരന്തരം ദൈവവചനം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നവരിൽ ഒരു വലിയ വിശുദ്ധീകരണം നടക്കും. മാത്രവുമല്ല, ഹൃദയഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകും. വിശുദ്ധ യൗസേപ്പ് തൻ്റെ തന്നെ നിസാരതയെക്കുറിച്ചും യേശുവിനെ വിശ്വസ്തതയോടെ വളർത്തുന്നതിനെക്കുറിച്ചുമെല്ലാം ചിന്തിച്ചിരിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് തൻ്റെ തന്നെ നിസാരതയെക്കുറിച്ചും യേശുവിനെ വിശ്വസ്തതയോടെ വളർത്തുന്നതിനെക്കുറിച്ചുമെല്ലാം ചിന്തിച്ചിരിക്കുമ്പോൾ യേശുവിനെ കയ്യിലെടുത്താൽ എല്ലാ ഭാരവും മാറിപ്പോയി വലിയ ആനന്ദത്താൽ നിറയാറുണ്ടായിരുന്നു. പഴയ നിയമ ഗ്രന്ഥ പാരായണത്തിലും യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യം ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് എല്ലാ ഹൃദയവേദനകളും ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ലോകത്തിൽ നിന്നേറ്റ കുറവും കളങ്കവുമെല്ലാം ദൈവവചനത്തിൻ്റെ ശക്തിയാൽ മാറ്റപ്പെടുവാനും സാധിക്കുന്നു. നമ്മൾ അപ്പന്മാരുടെ ജീവിതത്തിലെ എല്ലാ പാപവാസനകളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാനും അശുദ്ധമായ ശരീരത്തിൻ്റെ എല്ലാ പ്രവണതകളിൽ നിന്നും മോചനം തരുവാനും ദൈവവചനത്തിന് ശക്തിയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും വിശുദ്ധിയിലായിരിക്കണമെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളിലെ എല്ലാ അശുദ്ധിയെയും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നീക്കം ചെയ്യണമേ. വിശുദ്ധ യൗസേപ്പേ, അങ്ങ് ജീവിതത്തിലുടനീളം ജീവിത വിശുദ്ധി പാലിച്ചതുപോലെ എല്ലാ അപ്പന്മാരും വിശുദ്ധിയിലായിരിക്കുവാൻ മധ്യസ്ഥം വഹിക്കണമേ. എല്ലാ അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ മോചിതരാകാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. പ്രവൃത്തി. പ്രഭാഷകൻ 23:1-6 വായിച്ച് ജീവിത വിശുദ്ധിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.